പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലുള്ള ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ക്രിസ്തുവർഷത്തിന് മുൻപ് 59-ാം ആണ്ടിലാണ് നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനകളിൽ ഒന്നാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദേവാലയങ്ങളിലൊന്നാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. സുദർശനമൂർത്തി പ്രതിഷ്ഠ നടത്തി ഏറെക്കാലം കഴിഞ്ഞാണ് ശ്രീവല്ലഭ പ്രതിഷ്ഠ നടത്തിയത്. ചേരരാജാക്കന്മാരുടെ കാലത്തായിരുന്നു ഈ പ്രതിഷ്ഠ. ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ പത്നി തികഞ്ഞ വിഷ്ണുഭക്തയായിരുന്നു. ഒരു രാത്രിയിൽ അവർക്ക് ഭഗവത് വാഹനമായ ഗരുഡൻ്റെ സ്വപ്നദർശനമുണ്ടായി. അതിൽ ഗരുഡൻ്റെ അരുൾപ്പാട് ഇങ്ങനെയായിരുന്നു: ചക്രപുരത്തെ സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ കൂടി വേണം. അതിന് ഏറ്റവും അനുയോജ്യമായ ബിംബം ഇന്ന് മംഗലാപുരത്ത് നേത്രാവതി നദിയിൽ ജലാധിവാസമേറ്റ കിടപ്പുണ്ട്. പണ്ട് ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതും ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നതുമായ ദർഭയും മണലും കൊണ്ടു തീർത്ത അതിദിവ്യമായ വിഷ്ണു വിഗ്രഹമാണിത്. ഇതേ സമയം നേത്രാവതി നദിയുടെ മറുകരയിൽ തുളു ബ്രാഹ്മണർക്കും ചക്രപുരത്ത് താമസിച്ചിരുന്ന 10 ഇല്ലത്തിൽ പോറ്റിമാർക്കും ഗരുഡൻ്റെ അരുൾപ്പാടുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ചേരമാൻ പെരുമാൾ ഉടൻ തന്നെ രാജ്ഞിക്കും 10 ഇല്ലത്തിൽ പോറ്റിമാർക്കും രാജഭടന്മാർക്കുമൊപ്പം മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. തുടർന്ന് വിഗ്രഹം അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആർക്കും വിഗ്രഹം കണ്ടുകിട്ടിയില്ല. അങ്ങനെയിരിക്കെ സാക്ഷാൽ ഗരുഡൻ തന്നെ ഒരു തുളു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് അപേക്ഷിച്ച് വിഗ്രഹം മുങ്ങിയെടുത്തു. തുടർന്ന് ആ തുളു ബ്രാഹ്മണനോട് നന്ദി പറയാൻ പോലും നിൽക്കാതെ പെരുമാളും സംഘവും കൂടി യാത്ര തിരിച്ചു. എന്നാൽ യാത്രയ്ക്കിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് തോണി മറിയുകയും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മണ്ണിലത്ത നമ്പൂതിരി എന്ന വൈദിക ശ്രേഷ്ഠൻ വിഗ്രഹം മുങ്ങിയെടുത്ത് പെരുമാൾക്ക് സമ്മാനിച്ചു. തുളു ബ്രാഹ്മണൻ്റെ കോപം മൂലമാണ് ഇതുണ്ടായതെന്ന് മനസ്സിലാക്കിയ ഭക്തർ ഉടനെ തന്നെ മംഗലാപുരത്തേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന് പൂജാവകാശം നൽകി ചക്രപുരത്തേക്ക് കൂടെ കൂട്ടി. ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന സ്വദേശികളായ ഭക്തർക്കെല്ലാം പെരുമാൾ ഓരോ അവകാശം നൽകി. തുടർന്ന് വിഗ്രഹഘോഷയാത്ര തിരുവല്ലയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഭഗവാനെ നിറപറയും നിലവിളക്കും നൽകി സ്വീകരിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹം ക്ഷേത്രത്തുള്ളിലേക്ക് എഴുന്നള്ളിച്ചു. പക്ഷേ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ ചില ദുർനിമിത്തങ്ങളുണ്ടായി. വിഗ്രഹത്തിൻ്റെ നാളം എത്ര ശ്രമിച്ചിട്ടും പീഡനാളത്തിലുറയ്ക്കാതെ വരുന്നത് ഭക്തരും കർമ്മികളും അന്താളിപ്പോടെ നോക്കി നിന്നു. അതേസമയത്ത് ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രിക്ക് പെട്ടെന്ന് മൂത്രശങ്കയുണ്ടായി. അദ്ദേഹം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിലുകളടച്ച് നേരെ അടുത്തുള്ള പറമ്പിലേക്ക് പോയി മൂത്രമൊഴിക്കുകയും തുടർന്ന് അശുദ്ധി ഒഴിവാക്കാൻ ക്ഷേത്രക്കുളത്തിലിറങ്ങി കുളിക്കുകയും ചെയ്തു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി മറ്റ് കർമ്മങ്ങളും കഴിച്ച് പുറപ്പെടാനൊരുങ്ങിയപ്പോൾ പെട്ടെന്ന് ക്ഷേത്ര നാലമ്പലത്തിനകത്തുനിന്നും വാദ്യമേളങ്ങൾ മുഴങ്ങുന്ന ശബ്ദം തന്ത്രി കേൾക്കുകയുണ്ടായി. തിടുക്കപ്പെട്ട ഓടി ശ്രീലകവാതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് കോടി സൂര്യന്മാരുടെ കാന്തിയോടെ തിളങ്ങി നിൽക്കുന്ന ഭഗവത് വിഗ്രഹം ശ്രീലകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ്. തന്ത്രി ഉടനെ തന്നെ ഭഗവാനെ പാളയിലയിൽ പടറ്റിപ്പഴം നേദിച്ചു. ആ സമയത്ത് ശ്രീലകത്തുനിന്നും ഒരു വൃദ്ധ ബ്രാഹ്മണൻ നാലമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വടക്കോട്ട് നടന്ന് അപ്രത്യക്ഷനായി. ആ ബ്രാഹ്മണൻ ദുർവാസാവ് മഹർഷിയാണെന്നും ദിവസവും രാത്രി നടയടച്ച ശേഷം അദ്ദേഹം ഭഗവത് പൂജയ്ക്ക് എത്തുന്നുവെന്നും ഭക്തർ വിശ്വസിച്ചു വരുന്നു. കുംഭമാസത്തിൽ ഉത്രട്ടാദിക്ക് കൊടി കയറി പൂയത്തിന് ആറാട്ട് വരുന്ന വിധത്തിലുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിലുള്ളത്. 10 ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും ക്ഷേത്രത്തിലുണ്ടാകും. കഥകളിയുടെ ആരംഭകാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ കഥകളി പ്രദർശിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. പിൽക്കാലത്ത് സവിശേഷ പ്രാധാന്യം ലഭിച്ചു. ഇപ്പോൾ പ്രധാന വഴിപാടാണ് കഥകളി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.